ഹോളിൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പേരുമാറ്റൽ വിവാദത്തിൽ വിമർശനങ്ങൾ ഉയരുമ്പോൾ ബിജെപിയുടെ പുനർനാമകരണ പ്രക്രിയയ്ക്ക് ചുട്ട മറുപടിയുമായി രാഹുൽ ഗാന്ധി. നെഹ്റുജി കെ പഹചാൻ ഉൻകാ കരം ഹേ ഉൻകാ നാം നഹി എന്നാണ് രാഹുൽ ഗാന്ധി സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത്. നെഹ്റുവിനെ ലോകം തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ പേരുകൊണ്ടല്ലെന്നും പ്രവൃത്തി കൊണ്ടാണെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രൈം മിനിസ്റ്റേഴ്സ് മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാണ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പേരുമാറ്റം. ജവഹർലാൽ നെഹ്റു പേരിലൂടെയല്ല പ്രവൃത്തികളിലൂടെയാണ് അറിയപ്പെടുന്നതെന്ന് കോൺഗ്രസ് നേതാവും നെഹ്റുവിന്റെ കൊച്ചുമകനുമായ രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് കടുത്ത മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ബിജെപി ഇന്നും നെഹ്റു എന്ന പേരിനെ എത്രത്തോളം പേടിക്കുന്നുവെന്നത് വ്യക്തമാക്കുകയാണ് കാവി പാർട്ടിയുടെ ഓരോ നടപടികളും. രാജ്യത്തിന്റെ 77-ാമത് സ്വാതന്ത്ര്യദിനത്തിലാണ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിന്റെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി എന്നാക്കി മാറ്റിയത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പുകൾക്കും വാഗ്വാദങ്ങൾക്കിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ. പല സ്റ്റേഡിയങ്ങളും സർവകലാശാലകളും സ്ഥലപ്പേരും പദ്ധതി പേരുകളുമെല്ലാം സ്വന്തം പാർട്ടിക്കും സംഘപരിവാർ നേതാക്കൾക്ക് പ്രിയപ്പെട്ടവരുടെ പേരുകളിലേക്കും പുനർനാമകരണം ചെയ്യുന്നത് പതിവാക്കിയ ബിജെപിയുടെ ഒടുവിലത്തെ നടപടിയാണ് ഇത്. നെഹ്റുവിന്റെ പാരമ്പര്യം തകർക്കാനാണ് നരേന്ദ്രമോദിക്ക് താല്പര്യമെന്ന് കോൺഗ്രസ് പലയാവർത്തി പറഞ്ഞു കഴിഞ്ഞതുമാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഔദ്യോഗിക വസതിയായിരുന്ന തീൻമൂർത്തി ഭവൻ ഉൾപ്പെടുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം വിപുലീകരിച്ചാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയാക്കി മാറ്റിയത്. കഴിഞ്ഞ വർഷമായിരുന്നു മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഡൽഹിയിലെ തീൻമൂർത്തി ഭവൻ 1948 ഓഗസ്റ്റ് മുതൽ 1964 മെയ് 27 വരെ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു. ആധുനിക സമകാലിക ഇന്ത്യ എന്ന വിഷയത്തെക്കുറിച്ചുള്ള നൂതന ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് സ്വയംഭരണ സ്ഥാപനമായ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി സ്ഥാപിച്ചത്. 1964 നവംബർ 14 നെഹ്റുവിന്റെ 75-ാം ജന്മവാർഷികത്തിൽ അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. കനത്ത പ്രതിഷേധത്തിനിടയിലും പേരുമാറ്റം നടത്തിയ ബിജെപിക്ക് രാഹുൽ ഗാന്ധി മാത്രമല്ല കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകിയത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജവഹർലാൽ നെഹ്റു നൽകിയ മഹത്തായ സംഭാവനകൾ എടുത്തുമാറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേഷും പ്രതികരിച്ചു. സ്വാതന്ത്ര്യ സമരത്തിലെ RSS നിലപാടുകളെ ഓർമ്മിപ്പിച്ചാണ് ജയറാം രമേഷിന്റെ മറുപടി. ഇന്നു മുതൽ ഒരു ഐക്കണിക് സ്ഥാപനത്തിന് ഒരു പുതിയ പേര് ലഭിക്കുന്നു. ലോക പ്രശസ്ത നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി PMML ആകുന്നു. പ്രൈം മിനിസ്റ്റേഴ്സ് സ്മാരക മ്യൂസിയവും ലൈബ്രറിയുമാകുന്നു. മോദിയുടെ പക്കലുള്ളത് ഭയങ്ങളുടെയും അപകർഷതാബോധത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും ഒരു വലിയ ശേഖരമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ആദ്യത്തേതും ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ സേവിച്ചതുമായ പ്രധാനമന്ത്രിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നെഹ്റുവിനെയും നെഹ്റുവിയൻ പൈതൃകത്തെയും നിഷേധിക്കുകയും വളച്ചൊടിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരൊറ്റ അജണ്ടയാണ് നരേന്ദ്രമോദിക്കുള്ളതെന്നും ജയറാം രമേശ് കുറ്റപ്പെടുത്തിയിരുന്നു. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.